ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് എല്ലാവർക്കും സൈനപ്പ് ചെയ്തുകൊണ്ട് നേരിട്ട് നമ്മുടെ പേടിഎം വാലിലേക്കും അതേപോലെ ഗൂഗിൾ പേ, ഫോൺ പേ, ബാങ്ക് ഇതിലേക്ക് എല്ലാം റെഡി ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷൻ ആയിരിക്കും പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനെ സിമ്പിളായിട്ട് ക്യാഷ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്കിനെ സൈനപ്പ് ബോണസായിട്ട് എല്ലാവർക്കും ഒരു 20 രൂപ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അത് റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നത് ആണ്. അപ്പോൾ നമുക്കതിനെ സൈനപ്പ് ചെയ്യാൻ റെഡീം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കാര്യങ്ങൾക്ക് ഒന്ന് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇതാ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരിട്ട് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്രോമിലേക്ക് ഒന്ന് ഓപ്പൺ ആക്കാം. നേരിട്ട് നമ്മുടെ ആ 3 ഡോട്ട് ക്ലിക്കിന് ശേഷം ഓപ്പൺ ഇൻ ക്രോമിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് നേരിട്ട് ഇതേപോലത്തെ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ഐക്കണിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അവിടെയായിട്ട് നമ്മൾ ഈ കാണുന്ന പേ ബാഗ് ഒന്ന് സെർച്ച് ചെയ്യുക. അവർ കാണിച്ചിരിക്കുന്ന പോലെ കൃത്യമായിട്ടൊന്ന് ആ പേ ബാഗ് ഒന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ പേ ബാഗ് എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ സൈനപ്പ് ചെയ്യുക കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് ആയിരിക്കും. പേ ബാഗ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലേക്ക് ഒരു ഓപ്ഷൻ കാണാം, ആ സൈനപ്പ് നൗ ആൻഡ് ഗെറ്റ് 20 rupees ഫ്രീ എന്ന്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ നമ്മളെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വരുന്നേക്കും, അതേ ക്ലിക്ക് ചെയ്യുക. അതിന് ശരിക്കും ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു നിക്ക് നെയിം കൊടുക്കുക, ഒരു പേര് കൊടുക്കുന്ന ശേഷം തക്കെ കണ്ടിന്യൂ ബട്ടണേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പേറ്റി നമ്പർ കൊടുക്കുക. പേറ്റി നമ്പർ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടണേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ആ സ്റ്റേറ്റ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേരളയാണെങ്കിൽ കേരള കൊടുക്കുക, തമിഴ്നാട് ആണെങ്കിൽ തമിഴ്നാട് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ആദ്യം നിങ്ങളുടെ ഡേറ്റ്, മന്ത്, ഇയർ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടണേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ജെൻഡർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം തക്കെ കണ്ടിന്യൂ ബട്ടണേക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സൈനപ്പ് ബോണസ് ഒരു 20 രൂപ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സൈനപ്പ് ബോണസ് ആയിട്ട് ഏകദേശം ഒരു 20 രൂപ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് റെഡീം ചെയ്ത് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ ഏൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 വരെ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നേരിട്ട് ഇവിടെ UPIയിലേക്ക്, അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, ബാങ്ക്, അതേപോലെ പേടിഎം വാലറ്റ് ഇതിലേക്ക് എല്ലാം റെഡി ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ 3 വരെ ക്ലിക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങൾക്കാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാൻ മെയിനായിട്ട് 2-3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമതായിട്ട് നമുക്ക് ഈ കാണാൻ ഗെയിംസ് എന്ന ഓപ്ഷനാണ്. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഗെയിംസും കാര്യങ്ങളും കളിക്കാം. അപ്പോൾ ഇതിനകത്ത് ഏകദേശം 1-2 ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗെയിംസ് കാര്യമൊക്കെ നിങ്ങൾക്ക് കളിക്കുക. അപ്പോൾ ഈ കാണുന്ന ഗെയിംസ് കാര്യം കളിക്കുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഡയറക്റ്റ് ക്യാഷ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ക്യാഷ് കാര്യം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 1 മുതൽ 200 ഇടയ്ക്ക് റാങ്ക് വരും നമുക്ക് 1 രൂപ കിട്ട്. 200 മുതൽ 400 ഇടയ്ക്ക് വന്നെങ്കിൽ 75 പൈസ കിട്ട്. അപ്പോൾ തേങ്ങ പ്ലേ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പോസ്റ്റ് ബട്ടണിനെ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഈ കാണുന്ന കളർ ഏതാണെന്ന് അവർ ചോദിക്കുക. അപ്പോൾ നമുക്ക് ആ കളർ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്രമാത്രമുള്ളൂ ഈ ഗെയിമും കാര്യങ്ങളൊക്കെ വരുന്നതുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കളറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഗെയിംസ് കാര്യങ്ങൾ കളിച്ച് ക്യാഷ് കാര്യമൊക്കെ എണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നോക്കി റാങ്ക് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ആയിട്ട് താഴേക്ക് കാണാം. അതേ ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ റാങ്ക് എത്രാമതാണെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 4 ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഗെയിംസ് കാര്യങ്ങളൊക്കെ നമുക്ക് കളിക്കാം. ഇനി നിങ്ങൾ വീണ്ടും 3 വരിലേക്ക് വന്നതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ കാണിച്ചാൽ റഫർ ആൻഡ് ഏൺ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ റഫർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5 രൂപ കിട്ടുന്നുണ്ട്. ഓരോ റഫർ 5 രൂപ കിട്ടുന്നുണ്ട്. പിന്നെ ഫേക്ക് റഫർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് കാര്യങ്ങളൊക്കെ തരത്തിലുള്ള പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഷെയർ ടു വാട്സാപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. ആ ലിങ്ക് നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഓരോ റഫർ നമുക്ക് 5 രൂപയൊക്കെ കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യുക. അതിന് ശേഷം ഫ്രണ്ട്സിനൊക്കെ റഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ റഫർ ചെയ്യുക. ഇനി നിങ്ങളുടെ വീട്ടിൽ വേറെ മൊബൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ റഫറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളിൻ്റെ അകത്ത് മെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് രജിസ്റ്റർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ പേറ്റി നമ്പർ എടുത്ത് എന്തെങ്കിലും ഒരു 10 നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനി നമുക്കിനി അങ്ങനെ റെഡീം ചെയ്ത് നോക്കാം. അപ്പോൾ റെഡി ചെയ്യാൻ വീണ്ടും 3 വരിലേക്ക് വരിക. അതിനുശേഷം നിങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞേക്കണം ഹോം എന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് നമ്മുടെ ഒരു പ്രൊഫൈലിലേക്ക് കാണാം. അതിൻ്റെ മുകളിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഈ കാണാൻ പ്രൊഫൈലിലേക്ക് മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കാണുന്ന പ്രൊഫൈലിലേക്കുള്ള മുകളിലേക്ക് ക്ലിക്ക് നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വരുന്നത് ആയിരിക്കും. അപ്പോൾ നമുക്ക് മിനിമം റെഡീം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപയാണ്. അപ്പോൾ നമുക്ക് 50 രൂപ കാര്യങ്ങൾക്ക് നമ്മുടെ വാലറ്റ് ബാലൻസിൻ്റെ ഇടയിട്ട് ഒരു 50 രൂപ ആയതിനു ശേഷം നമുക്കിവിടെ കാണുന്ന
ആ റെഡീം എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെഡീമും കാര്യമൊക്കെ ആ ചെയ്തെടുക്കാനും കാര്യമൊക്കെ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് നേരിട്ട് ഇവിടെ ആ യു പി ഐയിലേക്ക് റെഡീം ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് യുവർ യു പി ഐ എന്നൊരു ഓപ്ഷൻ, ലിങ്ക് യുവർ യു പി ഐ, അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിനെ ഒന്ന് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്ന നമ്മുടെ യു പി ഐയിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെക്കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്ത് നേരിട്ട് നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, ബാങ്ക് ഇതിലേക്കെല്ലാം ആ റെഡി ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പേടിഎമ്മിലേക്ക് റെഡി ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പേടിഎമ്മിലേക്ക് അങ്ങനെ റെഡി ചെയ്യേണ്ടത് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ പേടിഎം നമ്പർ കൊടുത്തതിന് ശേഷം റെഡി ചെയ്യുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേടിഎം വാലറ്റിൻ്റെ യു പി ഐയിലേക്ക് റെഡി ചെയ്യുക. അതിനായിട്ട് നിങ്ങളുടെ പേടിഎം നമ്പർ ഉണ്ടെന്ന് ശേഷം ഡോട്ട് വാലറ്റ് അറ്റ് പേടിഎം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് നമുക്ക് റെഡി ചെയ്തെടുക്കാൻ പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ പേയ്മെൻറ്റൊക്കെ പക്കാണ്. പേയ്മെൻറ്റ് കാര്യമൊക്കെ നമുക്ക് 24 hours കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് സിമ്പിളായിട്ട് ക്യാഷും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി. അപ്പോൾ നമുക്ക് പക്കായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നമുക്ക് അതുപോലെ തന്നെ ക്യാഷും കാര്യങ്ങളും ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി. ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ആണ്. പിന്നെ നമ്മൾ 3 dots ക്ലിക്ക് ചെയ്യുന്ന നമുക്ക് ആപ്ലിക്കേഷനായിട്ട് നമ്മുടെ ആഡ് ടു ഹോം സ്ക്രീനിലേക്ക് ഇടാനും പറ്റുന്നത് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കിനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനും ഓൾ ലൈക്ക് വെക്കാനും മറക്കില്ലേ. അപ്പോൾ ഇനി ഇതാ തൊട്ടനെ വീഡിയോസ് എടുക്കണമെന്ന പ്രതീക്ഷയോടെ. ബൈ ഫ്രണ്ട്സ്.